السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله، أعثنا يا رسول الله، انظرنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف غند ني فرطة پتا صالحين غلق غند أوث العظم شيخ جيلاني قدس الله سره العزيز أوردت كرامة غند إذن ورأي جنگل لهم جنگل رسنه غلق لهم ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, നാട്ടുകാർ, പരിസര നാട്ടുകാർ, സഹകരിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, ബായാറ് സൊലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സൊലാത്തിലും ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ ഉലമ നൂറുൽ ഉലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ പ്രയാസമുണ്ട്. നല്ല ക്ഷീണമുള്ളത് കാരണം ഞങ്ങൾ ഇന്നലെ ഈ സമയമെല്ലാം കൊടകിലെ പരിപാടി കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് എത്തിയത്. എല്ലാ ദിവസവും നീണ്ട യാത്രകളായതുകൊണ്ട് ഈ കഴിഞ്ഞ മിനിഞ്ഞാന്നല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള തിങ്കളാഴ്ച
അന്ന് ഇപ്പോഴും തങ്ങൾ എന്നെ ഇങ്ങോട്ട് വരുന്ന മുമ്പ് ഇപ്പം അങ്ങോട്ട് ഞാൻ പറഞ്ഞ സ്റ്റേജിൻ്റെ അടുത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ടാക്കിയത്. അൻവർ സാദാത്ത് തങ്ങളെ, ദർസിൻ്റെ 10-ാം വാർഷികവും മദ്ഹുർ റസൂൽ സമ്മേളനവും ആ തിങ്കളാഴ്ച അത് കഴിഞ്ഞ് അങ്ങനെ റയീസുൽ ഉലമ സുലൈമാ ഉസ്താദിൻ്റെ ഹബ്ബുർ റസൂൽ സദസ്സിലേക്ക് ഹിയാ സുന്ന ഒതുക്കങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിയുമ്പോഴേക്ക് അവിടെ എത്തണമെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വലിയ സ്പീഡായി റോട്ടിലെ ഹമ്പുകളൊക്കെ എടുത്ത് ചാടി അൽഹംദുലില്ലാ വിഷമമൊന്നുമില്ലാതെ ആ സമയത്ത് തന്നെ എത്തി. അവിടുന്ന് നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോയി, ഷാർജയിൽ ചെന്ന് ഇറങ്ങി സുബഹി നിസ്കാരം, പുലർച്ചെ സുബഹി നിസ്കാരം അവിടുന്ന് നിർവഹിച്ച് അന്ന് തുടങ്ങിയ ഓട്ട. അങ്ങനെ രാപ്പകലില്ലാതെ ഓടി കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് തൃശ്ശൂർ വാടാനപ്പള്ളി ഹുസൈൻ തങ്ങളുടെ ഇസ്റ പരിപാടിയിൽ 12:30 അത് കഴിഞ്ഞ് 1:30 ചെറക്കലിൽ മറ്റൊരു സ്ഥലത്തെത്തി. വീട്ടിലേക്ക് വരുമ്പോൾ സുബഹിയായി. എല്ലാ തിങ്കളും ചൊവ്വയും നാട്ടിലുണ്ടാകും, വീട്ടിൽ കാടാമ്പുഴ, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ. ഓരോ ദിവസവും ഏകദേശം 10,000 ആള് സുബഹി കഴിഞ്ഞ് രാത്രി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി പരിപാടി കഴിഞ്ഞ് പിന്നെയും സുബഹി. അങ്ങനെ ഇന്നലെ കൊടക് കഴിഞ്ഞ് ഇന്ന് രാവിലെ എത്തി. നല്ല ക്ഷീണം, ശാരീരികമായ ക്ഷീണമുള്ളത് കൊണ്ട് സംസാരിക്കാൻ വിഷമമുണ്ട് എന്നാണ് ഇപ്പോൾ ആകെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഏതായിരുന്നാലും ഇത് പരിശുദ്ധ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൻ്റെ മാസമായ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ് റബീഉൽ ആഖിറിലെ വളരെ തുടക്കത്തിലെ ബഹുമാനമുള്ള വെള്ളിയാഴ്ച രാത്രിയിലാണ് നാം ഇവിടെ അഹ്ലു സുന്നയുടെ ഈ സുന്നി സമ്മേളനത്തിൽ സംഗമിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. ഇപ്പൊ മൗലിദിന്റെ മാസം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങള് ദുബൈയിൽ അവിടെയുള്ള അഹ്ലു സുന്നയുടെ നേതാക്കൾ പ്രവർത്തകർ സംഘടിപ്പിച്ച മദ്ഹുർ റസൂൽ സദസ്സും സലാത്തു വാർഷികവും ജീലാനി അനുസ്മരണവും താജുൽ അലമ അനുസ്മരണവും അങ്ങനെ എല്ലാം കൂടെ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ മദ്ഹുർ റസൂൽ ജീലാനി സദസ്സുകൾ വിശ്വാസികളുള്ള മുഴു സ്ഥലങ്ങളിലും വളരെ പ്രൗഢോജ്ജലമായി അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ മൗലിദിൻ്റെ മാസം വരും, റബീഉൽ അവ്വൽ മാത്രമല്ല റബീഉൽ ആഖിറു മാസവും മൗലിദിൻ്റെ മാസം തന്നെ. വഖഫുൽ അഅ്ലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിച്ച് ജീലാനി സദസ്സുകൾ സംഘടിപ്പിച്ച് അവിടുത്തെ മദ്ഹുകളും കറാമത്തുകളും താരീഖുകളും പറഞ്ഞ് അങ്ങനെ മുഹിയുദ്ദീൻ മൗലിദും ഖുതുബിയത്തും റാതീബും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള മാസം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മൗലിദിൻ്റെ മാസം, ലോകം മുഴുക്കെ തങ്ങളെ മൗലിദുകൾ എല്ലാ സമയത്തുണ്ട്, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിലുണ്ട്. ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് പറയുന്നു, വളരെ ചുരുങ്ങിയ ആളുകൾ, അവർ പറയുന്നു ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് മൗലിദോതൽ ശിർക്കാണ്, അത് കുഫ്രാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന
വളരെ പ്രയാസകരമായ സംസാരങ്ങൾ പല സ്ഥലത്തുനിന്നും കേൾക്കാനും അത്തരം വിഷയങ്ങൾ അറിയാനും നമുക്ക് കഴിയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദിലുള്ളത് അത് നാം മനസ്സിലാക്കുക. സാധാരണ ഒരു സ്ഥലത്ത് മൗലിദ് നടക്കുമ്പോൾ വിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടും, എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കും, എന്നിട്ട് ആരെക്കുറിച്ചാണോ മൗലിദ് ഉള്ളത് അവരുടെ താരീഖുകളും കറാമത്തുകളും അവരുടെ ബഹുമാനങ്ങളും മദ്ഹുകളും അതായിരിക്കും അവിടെ പാരായണം ചെയ്യുക. അതിൻ്റെ ഇടയിൽ ധാരാളം സ്വലാത്തുകളും സലാമുകളും, എന്നിട്ട് യാസിനോദി ദ്വാരന്ന് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഇസ്ലാം എന്നാൽ എന്താണെന്ന് തങ്ങളോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇത്വാമു ത്വാം, ഭക്ഷണം കൊടുക്കൽ. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യം. ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ നടക്കുമ്പോൾ ഇതിൽ എവിടെയാണ് ശിർക്ക്, എവിടെയാണ് കുഫർ? എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഈ വർഷം December 1st, അന്ന് റബീഉൽ അവൽ 1st, December 1st അന്ന് യോമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം, ആ ദിവസമാണ് എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനവറുകളുടെ പേരിൽ വലിയ നിലക്ക് ആണ്ട് നേർച്ച ബായാർ മുജമ്മയിൽ നടന്നു. അവിടുത്തെ 63rd വയസ്സിൽ റബീഉൽ അവൽ 1 യോമുൽ ഇസ്നൈന് തിങ്കളാഴ്ചയാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. ആ റബീഉൽ അവൽ 1 തന്നെ വളരെ വിപുലമായി ബായാറിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖത്മുൽ ഖുർആനുകളും തഹ്ലീലും ബുർദയും അങ്ങനെ അനുസ്മരണ പ്രഭാഷണവും മൗലിദ് അവിടുത്തെ പേരിൽ പ്രത്യേകമായി രചിച്ച മൗലിദും അവിടെ പാരായണം ചെയ്തു. ആ മൗലിദിൽ അവിടുത്തെ ധാരാളം താരീഖുകൾ പറയുന്നു. കൂട്ടത്തിൽ അവിടുത്തെ വന്യപിതാവ് എൻ്റെ ബാപ്പയുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ നാടിനടുത്ത് കാടാമ്പുഴ അച്ചിപ്പുറ കല്ലാർമംഗലം മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 40 ഔലിയാക്കളായ ജിന്നുകൾ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന വലിയ മഹാൻ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിൽ ആണ് അവിടെ നിന്ന് ജനിച്ചത്. അങ്ങനെ അവിടുത്തെ കുടുംബം മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങരയിൽ വരികയും കുറച്ച് ആളുകൾ അവിടെ താമസമാക്കുകയും എൻ്റെ വല്യുപ്പ ഉപ്പാപ്പ നേരെ പഴമള്ളൂരിലേക്ക് വന്ന്, മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങരയിലെ തൊട്ടടുത്ത പ്രദേശമാണ് പഴമള്ളൂർ, അവിടെ സയ്യിദ് തറവാട്ടിലെ കാരണവരായ അയനിക്കുത്തേലിലെ സയ്യിദ് കുഞ്ഞിത്തങ്ങൾ ഉപ്പാപ്പയുടെ മകൾ സയ്യിദത്ത് ഫാത്തിമ ബീവിയെ, കുഞ്ഞു ബീവിയെ കല്യാണം കഴിച്ച് അതിൽ ജനിച്ച 4 മക്കളിൽ 3rd മകനാണ് അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ എന്ന് പറഞ്ഞ് അവിടുത്തെ ധാരാളം താരീഖുകളും കറാമത്തുകളും അങ്ങനെ മദ്ഹുകളും പറഞ്ഞ് അവിടുത്തെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവിടുത്തെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവിടുത്തെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയ, അവിടുത്തെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ, അവിടുത്തെ ബാപ്പ സയ്യിദ് ബാഫഹറുദ്ദീൻ, അങ്ങനെ 40th ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ അന്നവിടെ ഓതിയ മൗലിദിൽ ഉൾപ്പെട്ടിരുന്നു. ഇതുപോലെ റബീഉൽ ആഖിറിൽ മുഹീദ്ദീൻ മൗലിദിൽ വഹുസുലാലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ താരീഖുകളും കറാമത്തുകളും മദ്ഹുകളും ബഹുമാനങ്ങളും ഉൾപ്പെട്ട മൗലിദുകൾ, അതിനിടയിൽ ധാരാളം സ്വലാത്തുകളും സലാമുകളും ഖുർആനോത്തുകളും, അങ്ങനെ ആരെക്കുറിച്ചാണ് താജുൽ അലമയുടെ ഉറൂസിൽ അവിടുത്തെ മൗലിദിൽ ഇതുപോലെ അവിടുത്തെ മദ്ഹുകളും കറാമത്തുകളും താരീഖുകളും, ഉള്ളാള് സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങൾ ഉപ്പാപ്പയുടെ മൗലിദിൽ അവിടുത്തെ താരീഖുകളും കറാമത്ത് മദ്ഹ് മുഅ്ജിസാത്ത് കറാമത്തുകൾ ഉൾപ്പെടെ മദ്ഹുകൾ ഉൾപ്പെടെ, ചുരുക്കത്തിൽ അമ്പിയാക്കളുടെ മൗലിദിൽ അവരുടെ താരീഖുകളും മദ്ഹുകളും ബഹുമാനങ്ങളും മുഅ്ജിസാത്തുകളും, ഇങ്ങനെയാണ് സാധാരണ മൗലിദുകളിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കുക, ഞാൻ കൂടുതൽ പറയുന്നില്ല, പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ അമ്പിയാക്കളുടെ താരീഖ് ഖുർആനിലില്ലേ? അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിലില്ലേ?
അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ ഖുർആനിലില്ലേ? എത്രത്തോളം ഓരോ നബിമാരെ കുറിച്ചാണ് വലിയ സൂറത്തുകൾ അല്ലാഹു അവതരിച്ചത്. നിങ്ങൾ നോക്ക് ഖുർആൻ മറിക്ക്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, ഇങ്ങനെ മഹാന്മാരായ നബിമാരെ കുറിച്ച്, അമ്പിയാക്കളെ കുറിച്ച് അവരുടെ താരീഖുകളും മുഅ്ജിസാത്തുകളും ബഹുമാനങ്ങളും പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനങ്ങളും മുഅ്ജിസാത്ത് അവരുടെ താരീഖുകൾ ഉൾപ്പെടെ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ഔലിയാക്കളുടെ ബഹുമാനവും ഖുർആനിൽ അല്ലാഹു ചർച്ച ചെയ്യുന്നു, അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇത് ഔലിയാക്കളുടെ ബഹുമാനം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ, ഇമാം ഖുർത്തുബിയും തബരിയും അടക്കമുള്ള മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ബഹുമാനം ധാരാളം എഴുതി കാണുന്നു. ഇനി ശുഹദാക്കളുടെ ബഹുമാനവും ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബല്ലഹിയാഉൻ അൻദ റബ്ബിഹിം യർസഖൂൻ. ഇത് ശുഹദാക്കളുടെ ബഹുമാനം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ ബഹുമാന മദഹുകളും കറാമത്ത് താരീഖുകളും മുഅ്ജിസാത്തുകൾ ഉൾപ്പെടെ അല്ലാഹു ഖുർആനിൽ ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട്, ഖുർആനിന്റെ പേരിൽ ഇറങ്ങിയിട്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളെ ശിർക്കും കുഫറും അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ഇവരും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നാണ് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാത്തത്. അതുമാത്രമല്ല, പിന്നെ അവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് ഓതിയിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ഓതിയിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹുമാ. എന്നാൽ ഞാൻ പറയുന്നു, എന്താണ് മൗലിദിലുള്ളത്? എന്താണ് മൗലിദ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഹാന്മാരായ സ്വഹാബത്തിന്റെ മുഴുവൻ സന്തോഷങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പറയലായിരുന്നു, തങ്ങളെ മദഹ് പറയലായിരുന്നു, തങ്ങളെ ബഹുമാനം പറയലായിരുന്നു, തങ്ങളെ പുകഴ്ത്തി പറയൽ സ്വഹാബത്തിന് വലിയ ആവേശവും അവരുടെ ജീവിതം മുഴുക്കെ അവര് നിലനിർത്തിയ മഹാന്മാരുമായിരുന്നു. അതുമാത്രല്ല, നിങ്ങൾ ഇപ്പൊ റബീഉൽ അവ്വല് ഒരു പ്രത്യേക മൗലിദ് നടത്തുന്നുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 അങ്ങനെ ഒരു മൗലിദ് നടന്നിക്കണോന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന വിവരം മദീന നിവാസികൾക്ക് കിട്ടിയപ്പോൾ, മദീനയിലെ അഹലുകാർക്ക് കിട്ടിയപ്പോൾ, എല്ലാ ദിവസവും മദീനത്തെ സ്വഹാബത്ത് രാവിലെ സുബഹ് കഴിഞ്ഞാൽ മദീനയിലെ എൻഡിൽ അതിർത്തിയിൽ ചെന്ന് മക്കയിലേക്കുള്ള ആ തരീഖിലേക്ക്, വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. മരുഭൂമിയുടെ ശക്തമായ ചൂടറിയില്ലേ, ഇതുപോലെ ഇലക്ട്രിക് സൗകര്യങ്ങളും മറ്റു ഉപകരണങ്ങളും ഇല്ലാത്ത കാലഘട്ടം, മരുഭൂമി അങ്ങ് ചുട്ടുപഴുത്താൽ ചെരുപ്പിടാതെ ചെരുപ്പിട്ടിട്ടും നടക്കാൻ കഴിയൂല, ആ കാലഘട്ടം, ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടം, മഹാന്മാരായ സ്വഹാബത്ത് വൈകുന്നേരം വരെ തങ്ങളെ നോക്കി നിൽക്കുന്നു, തങ്ങളെ കാണുന്നില്ല. അവര് വീട്ടിലേക്ക് മടങ്ങുന്നു, പിറ്റേ ദിവസവും പോയി കാത്തു നോക്കി നിൽക്കുന്നു. പക്ഷേ സ്വഹാബത്തിന് കിലോമീറ്ററുകൾ നടന്നിട്ടും അവർക്ക് ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല, തളർച്ചയില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക. അങ്ങനെ തങ്ങളെ ദിവസങ്ങളോളം കാത്തു നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 അന്ന് യൗമുൽ ഇസ്നൈന് തിങ്കളാഴ്ചയാണ്, കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട്
സ്വഹാബത്ത് ആവേശത്തോടെ വലിയ നിലക്ക് തങ്ങളെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് മദ്ഹ് ചെയ്ത് മൗലിദോദാൻ തുടങ്ങി. തല അൽ ബദറു അലൈനാ മിൻ ഫനിയതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദ അലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് തങ്ങളെ മദ്ഹ് ചെയ്ത് മൗലിദോദാൻ തുടങ്ങിയപ്പോൾ മറുഭാഗത്ത് നിന്ന് ഉച്ചത്തിൽ അതാ ജവാബ് വരുന്നു. സ്വഹാബത്ത് ജവാബ് പറയുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹലറത്തിൽ റബീഉലവല 12 തിങ്കളാഴ്ച ദിവസം സ്വഹാബത്ത് മദീനയിൽ നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. വസ്തുത ഇങ്ങനെ ഇരിക്കെ, കാര്യം ഇങ്ങനെ ഇരിക്കെ, ഇപ്പോൾ കുറച്ച് ആളുകൾ, ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങൾ തബ്ലീ ജമാഅത്ത, ഞങ്ങൾ സലഫിയാണ്, അതുകൊണ്ട് മൗലിദ് പാടില്ല, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഖുർആൻ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും അത് കുഫറും ശിർക്കും എന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്ന അത്തരം പുത്തൻവാദികളുടെ രംഗപ്രവേശനം നമുക്ക് സംജാതമായി കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേൾക്കാത്ത കള്ളവാദങ്ങളുമായി വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, ഫയ്യാക്കും, അത്തരം കക്ഷികളെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുമല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിലകപ്പെടരുത്, വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹില്ലാതെ ബഹുമാനം പറയാതെ ഒരു ഇമാമും ലോകത്ത് ഒരു ദീനീ ദഅവത്തും നടത്തിയിട്ടില്ല, ഒരു കിതാബും എഴുതിയിട്ടില്ല. നിങ്ങൾ കിതാബുകൾ, അയിമ്മത്ത് എഴുതിയ കിതാബുകൾ മുഴുവനും എടുത്തു മറിക്ക്, അതിന്റെ തുടക്കവും ലാസ്റ്റും തങ്ങളെ മദ്ഹില്ലാതെ ഏതെങ്കിലും ഒരു ഇമാം കിതാബ് എഴുതിയിട്ടുണ്ടോ? തങ്ങളെ ബഹുമാനവും മദ്ഹും പറയാതെ ഏതെങ്കിലും ഒരു മഹാൻ ദീനി ദഅവത്ത് നടത്തിയിട്ടുണ്ടോ? എന്നിട്ട് തങ്ങളെ ബഹുമാനം പറയുന്ന മൗലിദുകളെ കൊച്ചാക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ, പൂർവകാല മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച ആശയങ്ങളെ ചോദ്യം ചെയ്ത് മഹാന്മാരെ തള്ളിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാനിട വന്നാൽ നാം എന്ത് മനസ്സിലാക്കണം? ഇത് ഖിയാമത്ത് നാളിനോടടുത്ത സമയമാണെന്ന് മനസ്സിലാക്കണം. അത് ബായാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ പറയുന്നത് ഇമാം തുർമദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗം നോക്കിയാൽ കാണാം, വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹാ, ഇസ്ലാമത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, അതെ, ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല, അബൂ ഹനീഫ ഇമാമിന് തിരിഞ്ഞിട്ടില്ല, ഇമാം മാലിക്കിന് തിരിഞ്ഞിട്ടില്ല, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തിരിഞ്ഞിട്ടില്ല, അവരെക്കാളും ശരിക്ക് അതാ ഇജ്തിഹാദിന് കഴിവുള്ളവർ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഇപ്പൊ കുറച്ചാളുകൾ കുറച്ച് താടി നീട്ടിയിട്ട് പാൻറിന്റെ അടിമടക്കിയിട്ട് പൂർവകാല മഹാന്മാരെയും ദീനിന്റെ ഉലമാക്കളെയും തള്ളിപ്പറഞ്ഞ് അഹങ്കാരം പറഞ്ഞാൽ
ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചു വസൽസല ഭൂകമ്പം പ്രതീക്ഷിച്ചു വഖസ്ഫം വമസ്ഹ ഭൂമി കോലം മറിയലിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് നന്നായിട്ട് ഓർമ്മിച്ചു വെച്ചോ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര ദീൻ, അത് 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ദീനാണ്. ആ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഖാതിമുൻ നബിയീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ് പറഞ്ഞയച്ചത്. ആ തങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആൻ നൽകിയിട്ട് ആ ഖുർആനിന്റെ ബയാനാണ് തങ്ങളുടെ ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട മഹാന്മാരായ തങ്ങളുടെ ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരിൽ നിന്ന് മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഇ, ഇമാം നവ്വി റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള വലിയ വലിയ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സുന്നികൾക്ക് മാത്രമേ അർഹതയുള്ളൂ. മറ്റൊരു പുത്തൻവാദിക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമല്ല. ഇപ്പോ ഖുതുബിയത്ത് നടക്കുന്ന മാസമാണല്ലോ, ഔസുൽ ആലമിന്റെ മാസല്ലേ. യാ ഔഹു യാ മുഹിയദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജിലാനി എന്ന് പറഞ്ഞാൽ ശിർക്കായി പോയി, കുഫറായി പോയി. ഔലിയാക്കളെ വിളിക്കാൻ പറ്റൂല, അമ്പിയാക്കളെ വിളിക്കാൻ പറ്റൂല. ഈ വാദം കൊണ്ടുവന്ന ആളാരാ? ആദ്യമായിട്ട് ഇബ്നു തൈമിയയാണ് യാ റസൂലുള്ളാഹി എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പുത്തനാശയക്കാര് രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ അവിടെ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് അംഗീകരിക്കാൻ പറ്റൂല, ഇത് ഖുർആന് നിരക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരുപാട് വരികൾ എഴുതിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ വളരെ ശക്തമായിട്ട് സ്ഥിരപ്പെടുത്തുന്നു. വലം യുങ്കിർ അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ സ്ഥിരപ്പെടുത്തുന്ന ധാരാളം കിതാബ് രചന ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, യഥാർത്ഥ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്, സുന്നി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിച്ച് ഒരു വഹാബി ആശയങ്ങളിലും അകപ്പെടാതെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകുന്ന പൂർവകാല മഹാന്മാരിൽ നിന്ന് പാരമ്പര്യത്തോടെ നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധ ദീൻ, ആ ദീനിൽ നാം അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ പറയുന്നു, ജീവിതത്തിൽ കള്ളം പറയണ്ട. കള്ളം പറയണ്ട എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വരികയാണ് ഓസുൽ ആലം ഷെയ്ഖ് ജിലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവര് ഉമ്മന്റെ വസീയത്ത് അങ്ങ് നിറവേറ്റാണ്. ഉമ്മ ബഹുമാനപ്പെട്ടവരോട് ഒരു വസീയത്ത് പറയാം, മോനെ
യാത്ര കൊരുങ്ങുന്ന സമയം ഒരു പണക്കിഴി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, നിന്റെ യാത്ര വളരെ പ്രയാസകരമായ റൂട്ടിലൂടെയുള്ള യാത്രയാണ്, അതുകൊണ്ട് നിന്നെ ആര് എന്ത് പറഞ്ഞാലും, കൊള്ളക്കാര് വരെ നേരിടേണ്ടി വന്നാലും കള്ളം പറയേണ്ട കള്ളം പറയാൻ പാടില്ല എന്ന നിലക്കുള്ള ഒരു വസീയത്ത് ഉമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയപ്പോൾ ആ വസീയത്ത് പൂർണ്ണമായി ഏറ്റെടുത്ത് മഹാനവറുകൾ യാത്ര പുറപ്പെട്ട് വളരെ പ്രയാസകരമായ കഷ്ടകരമായ ദുഷ്കരമായ വഴികളിലൂടെ കാട് പിടിച്ച ആൾവസമില്ലാത്ത ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ബഹുമാനപ്പെട്ടവരെ കൊള്ളക്കാര് കൊള്ളയടിക്കാൻ വേണ്ടി കള്ളന്മാര് വന്നു. എന്നിട്ട് ചോദിച്ചു, നിന്റെ സഞ്ചിയിൽ സൂക്ഷിപ്പ് സഞ്ചിയിൽ എന്താണുള്ളത്? ബഹുമാനപ്പെട്ടവർ സൂക്ഷിപ്പ് സഞ്ചിയിലുള്ള നാണയങ്ങൾ എടുത്ത് കള്ളന്മാർക്ക് അങ്ങ് കൈമാറാൻ ഒരുങ്ങുമ്പോൾ കള്ളന്മാര് തന്നെ അജബജബായി പോയി. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അത്ഭുതം! ഇതുവരെ കാണാത്ത ഇതുവരെ പരിചയമില്ലാത്ത ഒരു അവസ്ഥ. കള്ളന്മാര് വഴിമാറാൻ തുടങ്ങി. അവർക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഹിദായത്തിന്റെ വഴി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരണമാക്കിയതാണ്. കള്ളന്മാര് കളവ് നിർത്തി എന്ന് മാത്രമല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വരികയും, അതുമാത്രമല്ല ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വസീയത്ത് അങ്ങ് പാലിച്ചത് കാരണം വലിയ വിലായത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ താരീഖ് കളവ് പറയല്ല എന്നുമ്മ ചെന്നാര് കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവാർ. ആ നിലക്കുള്ള വലിയ വലിയ മഹാന്മാരുടെ സൂക്ഷ്മതയുള്ള ജീവിതം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട. ഇന്നിപ്പോ വാട്സപ്പിനെ ദുരുപയോഗം ചെയ്യുന്ന, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തുന്ന ആളുകൾ എന്ത് കളവും ഏത് തോന്നിവാസവും അള്ളാഹുവിന്റെ ദീനിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങളെ സംബന്ധിച്ച് വരെ എന്ത് നെറികേടുകളും പറയാൻ വിഷമമില്ലാത്ത അവസ്ഥയാണ് നാം കാണുന്നത്. ആലിമീങ്ങളെ ചീത്ത പറയാൻ മുഅ്മിനിന് പറ്റുമോ? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവന്റെ അടിമകളിൽ നിന്ന് പണ്ഡിതന്മാരെന്ന് ഖുർആൻ. അൽ ഉലമാഹു വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. ഉലമാ ഉമ്മത്തിക്ക് അംബിയാ ഇബ്നു ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ അംബിയാക്കളെ സ്ഥാനമുള്ളവരാണ് പണ്ഡിതന്മാർ. ആ വലിയ വലിയ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യും വിധം, അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ താരടിക്കും വിധം വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഉൾപ്പെടെ നിസാരപ്പെടുത്തലുകളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ അത് കാരണമാകും, ഈമാൻ ഇല്ലാതെ മരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ഞാൻ എന്റെ വോയിസ് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല വിശ്വാസി ജനങ്ങളോടും ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ആലിമീങ്ങൾ അവർ ദീനാറും ദിർഹമും സമ്പാദിച്ചവരല്ല, വലാക്കും വറസുൽ ഇൽമ്, അവർ ഇൽമ് സമ്പാദിച്ച അംബിയാക്കളുടെ അനന്തര സ്വത്ത് സമ്പാദിച്ച മഹാന്മാരാ. ആ ആലിമീങ്ങൾ ആരാണെങ്കിലും ഒരു ആലിമിനെയും കുറവാക്കി പറയണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സദാത്തുക്കൾ തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, അവരെ കുറവാക്കി പറയണ്ട. അവരോട് നിന്റെ മുഖത്ത് ഒരു ഭാവം പോലും അവർക്ക് വിഷമമാകുന്ന നിലക്കുള്ള ഒരു മുഖഭാവം പോലും ഒരു മുസ്ലിമിൽ ഉണ്ടാകാൻ പറ്റില്ല. ഉണ്ടായാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാത്തത് അള്ളാഹുക്ക് സഹിക്കൂല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകണ്ട. ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും മുസ്ലിം ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഇടപെടുന്നവനിക്ക് യഥാർത്ഥ മുസ്ലിമാകാൻ പറ്റില്ലെന്നാണ് തങ്ങൾ പറഞ്ഞത്. അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിം എന്ന് പറഞ്ഞാൽ
സർവജനങ്ങളും അവന്റെ സ്വന്തം നാവിനെ തൊട്ട് സ്വയം കരങ്ങളെ തൊട്ട് മറ്റ് ജനങ്ങൾ മുഴുവനും സുരക്ഷിതമാകുന്ന സുരക്ഷിതരാകുന്ന ഒരു അവസ്ഥ എപ്പോഴാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ മേളിക്കുന്നത് എത്തുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. പിന്നെ എങ്ങനെ മുസ്ലിം വർഗീയവാദിയാകും? പിന്നെ എങ്ങനെ മുസ്ലിം തീവ്രവാദിയാകും? പിന്നെ എങ്ങനെ മുസ്ലിം നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം എങ്ങനെ മെമ്പറാകും? അത് മുസ്ലിമിന് പറ്റില്ല, അത് ഖുർആനിന്റെ അനുയായികൾക്ക് പറ്റില്ല, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പറ്റില്ല. ഞാൻ വാക്കു ചുരുക്കുന്നു, അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ഹബീബിനെ സ്നേഹിച്ച് ചെറിയ കാല ആയുസ് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഒരു വഹാബി പ്രസ്ഥാനക്കാരോടും ഒരു നിലക്കുമുള്ള സ്നേഹബന്ധം പുലർത്താൻ ഈമാനുള്ളവർക്ക് പറ്റൂല. അത് തങ്ങൾ പറഞ്ഞതാണ്, ഒരു പുത്തൻവാദിയെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവനോടുള്ള സ്നേഹം നിലനിർത്തി കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കലാണ്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മരുഭൂമി താണ്ടിയിട്ട് വിശപ്പടക്കാനൊന്നുമില്ലാതെ വയറുവേദന കൊണ്ട് അസഹ്യമായപ്പോൾ വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ, തൗഹീദിന്റെ പ്രഖ്യാപനം, ഷഹാദത്തിന്റെ പ്രഖ്യാപനം അങ്ങനെ നടത്തിയപ്പോൾ സ്വന്തം നാട്ടുകാരും കുടുംബക്കാരും ശത്രുക്കളായി മാറിയിട്ട് തങ്ങളെ വെള്ളം മുടക്കിയിട്ട് അന്നം മുടക്കിയിട്ട് ജനിച്ച നാടിൽ നിന്ന് നാടുകടത്തിയിട്ട് ഉമ്മയുടെ കുടുംബത്തെ പ്രതീക്ഷിച്ച് തോയിഫിലെത്തിയപ്പോൾ തോയിഫിന്റെ തലവന്മാർ നേതാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് കള്ളപ്രവാചകരാണെന്ന് പറഞ്ഞ് ചെറിയ കുരുന്നു മക്കളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചിട്ട് തങ്ങളെ ശാരീരിക മാനസിക പീഡനങ്ങൾ നടത്തിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ ഖിദ്മത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട് പാറയിൽ തട്ടിയ കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുമ്പോ അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തി, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ മീതി വഫീ സബീലില്ലാഹി മാ ലഖീതി, ഓ കയ്യേ നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ, മഹാന്മാരായ സ്വഹാബത്ത് ബദറിലും ഉഹദിലും അവരുടെ ശറഫാക്കപ്പെട്ട ജീവൻ ഷഹീദായിട്ട് പെടഞ്ഞു പെടഞ്ഞു ഷഹീദായിട്ട് ഇമാമിങ്ങൾ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചതിന്റെ പേരിൽ തിളച്ചുമറിയുന്ന കത്തി ജ്വലിക്കുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന് മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ട് മാറൂല എന്ന് കണ്ടപ്പോൾ തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരം മുക്കിയെടുത്ത് പപ്പടം മുക്കിയെടുക്കുന്നത് പോലെ മഹാന്മാര് തിളച്ചുമറിയുന്ന എണ്ണയിലിട്ട് കൊല ചെയ്തിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ട് ഈ പരിശുദ്ധ ദീനില് ഒരു പോറലും മങ്ങലും ഏൽക്കാതെ നമ്മിലേക്ക് കൈമാറിയിട്ട് ആ ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണ് പുത്തനാശയക്കാരോടുള്ള സ്നേഹാദരവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചോ, അൽ ഹുബ്ബു ഫില്ലാ, അല്ലാഹ പൊരുത്തപ്പെട്ട സ്നേഹം, തഅലീമു മാ അല്ലമല്ലാ വതഹ്ഖീറു മാ ഹഖറല്ലാ, അല്ലാഹ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹ ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹ നിസാരപ്പെടുത്തിയതിനെ നിസാരപ്പെടുത്തുക, അത് ഈമാനിന്റെ വലിയ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇന്നിപ്പോൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതി മുഴുവനങ്ങളിലും വർദ്ധിച്ച സമയ. ഞങ്ങളിന്ന് സുബഹിക്ക് സുബഹയുടെ മുമ്പ് കൊടകിൽ നിന്ന് എത്തി രാത്രി ഫുള്ളായിട്ട് ഓടി സുബഹയുടെ ജമാഅത്തിന് ബായാറിൽ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതിലെത്രയോ ക്യാൻസർ രോഗികളുണ്ട്. ഞാനിങ്ങോട്ട് വരുന്നത് വരെ ഞങ്ങളിപ്പോൾ മഞ്ഞനാടിയിലുള്ള
അൻസോർ നഗറിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിന്റെ തൊട്ട് മുമ്പും ബായാറിലേക്ക് വന്നിട്ട് ഒരു കുടുംബം, ഒരു 27 വയസ്സുള്ള ഒരു പെൺകുട്ടി, രണ്ട് മക്കളുടെ ഉമ്മയായ ആ പെൺകുട്ടി ബ്രസ്റ്റിൽ ക്യാൻസറായിട്ട് ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിലാണ്. കരഞ്ഞുകൊണ്ട് ആ കുടുംബം വന്നിട്ട് പറയുന്നു, ഞങ്ങളെ രോഗം സുഖപ്പെടാൻ എന്തു ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ 20-ാം തീയതി ബായാറിലെ സ്വലാത്തിൽ നമുക്ക് ദ്വാരക്കാം. എത്രയോ വലിയ വലിയ ക്യാൻസർ അടക്കം മാരകമായ ക്യാൻസർ, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ബാധിച്ചിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന്, തൃശൂർ ഹോസ്പിറ്റലിൽ നിന്ന്, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന്, നിങ്ങളെയും മാംഗ്ലൂരിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന്, ബോംബെയിലെയും ബാംഗ്ലൂരിലെയും ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ട് ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്താക്കിയിട്ടുണ്ടെങ്കിൽ, ജന്മനാ സംസാരിക്കാത്തവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹിന്റെ ഷറഫ് കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കാഴ്ചയില്ലാത്തവർക്കുള്ള കാഴ്ച നൽകിയിട്ടുണ്ടെങ്കിൽ, നടക്കാത്തവരെ അല്ലാഹു നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, 10-ഉം 25-ഉം വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല, വേദനിക്കുന്ന ഹൃദയവുമായിട്ട് ബായാർ സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട്, അവിടുത്തെ സലാത്തിന്റെ ഷറഫ് കൊണ്ട് 1000 ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ മാസാമാസം ബായാറിലേക്ക് ഒഴുകുക. ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതുപോലെ ശരിക്കും ഇരിക്കാൻ അവിടെ സൗകര്യപ്പെടില്ല. മണിക്കൂറുകളോളം ആളുകൾ ഒരേ നൃത്തം. അവിടെ എത്രയോ ആംബുലൻസുകൾ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വീട്ടിലുള്ള സമയം 9 ആംബുലൻസിൽ ഞാൻ കയറിയിട്ടുണ്ട് എന്റെ വീട്ടിൽ. അതിന്റെ തൊട്ട് തലേ ദിവസം തിങ്കളാഴ്ചയും ആംബുലൻസുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ആ ആംബുലൻസുകളിൽ നാവിന് ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാരന് സംസാരിക്കാൻ കഴിയാതെ തങ്ങള് എന്റെ രോഗം സുഖപ്പെടാൻ ദ്വാരക്കണമെന്ന് അവ്യക്തമായ നിലക്ക് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാർ കൈവിട്ടിട്ട് വിർണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികൾ നാളെ സമയമാകുമ്പോഴേക്ക് ഈമാനോടെ മരിച്ച് കബറിലെത്താൻ ദ്വാരക്കണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ബായാർ സ്വലാത്ത് പോലെ തന്നെ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ എന്റെ വീടിനടുത്ത് 3-ാക്കൽ സ്വലാത്ത് മജ്ലിസ്, 3-ാക്കൽ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ 10,000 തിങ്ങി നിറയുന്ന 3-ാക്കൽ സ്വലാത്ത് മജ്ലിസ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത മലപ്പുറം 3-ാക്കൽ സ്വലാത്ത് 6-ാം തീയതി ഇംഗ്ലീഷ് മാസം ആദ്യത്തെ തിങ്കളാഴ്ചയാണ്. ബായാർ സ്വലാത്ത് ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച, അസ്തമിച്ച ശനിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും 20-ാം തീയതി ബായാറിൽ സ്വലാത്ത് നടക്കുന്നു ഈ മാസം ജനുവരി 20-ന്. ആ 20-ാം തീയതിയിലെ സ്വലാത്തിലേക്ക് നിങ്ങളെല്ലാവരും നേരത്തെ വരണം. ഈ സ്റ്റേജുമുള്ള ഏകദേശം ആളുകളെല്ലാം ബായാർ സ്വലാത്തിന് സ്ഥിരം വരുന്നവരെ, മള്ളൂര് നമ്മളെ ബാസൊക്ക ഇവരെല്ലാം ബായാർ സ്വലാത്തിന് സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നമുക്ക് ഏക പ്രതീക്ഷ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. തങ്ങളെ പിടിച്ചാൽ തങ്ങളെ കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് സർവ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചു ചെല്ലാൻ വേണ്ടി സമ്മതം ചോദിച്ച
പ്രിയ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അവസാനം എന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഉബയ്യ് തങ്ങളോട് മറുപടി പറഞ്ഞത് ഓ ഉബയ്യ ഖാൽ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിനക്ക് സ്വലാത്ത് മതിയെന്ന് ഖാല റസൂലുള്ളാഹി അതുകൊണ്ടാവുന്നത്ര സ്വലാത്ത് ചൊല്ലണേ മുസ്ലിമീങ്ങളെ ആ സ്വലാത്ത് ചൊല്ലി കൽബിൽ തങ്ങളെ നിറക്കണേ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ പിന്തുടരേണ്ടതുപോലെ പിന്തുടരാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച സുന്നികൾക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് അഹ്ലു സുന്നയിൽ അടിയുറച്ച് ഹബീബിനെ നമ്മ സമർപ്പിക്കുക ഖുർആൻ പറഞ്ഞതുപോലെ വസല്ലിമു തസ്ലീമ നിങ്ങളെ തങ്ങൾക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്ക തങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്ക അങ്ങനെ തങ്ങൾ നമ്മെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലുള്ള ജീവിതം നമുക്കാവാൻ പറ്റണം അതിന് ഹറാമില്ലെന്നകന്ന തഖ്വയുള്ള ജീവിതം മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിന്റെ അഹലുകാരിൽ പെട്ടവരാണെന്നും അതിനെതിരെ ആര് ജീവിച്ചു അവരാണ് നരകത്തിന്റെ അഹലുകാർ നരകത്തിന്റെ ആളുകൾ അറിയില്ലേ ഇന്ന് വാട്സപ്പിന്റെ അഹലുകാര് മനസ്സിലാക്കണം നിങ്ങൾ ഈ വാട്സപ്പിനെ ദുരുപയോഗം നടത്തിയിട്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് വാട്സപ്പ് ദുരുപയോഗം നടത്തിയാൽ നിന്റെ ഈമാൻ കളങ്കപ്പെടാനത് കാരണമാകും നിന്നെ കാലാകാലം കത്തിച്ചൊലിക്കുന്ന നരകക്കുണ്ടിൽ എത്തിക്കപ്പെടാൻ ഈ വാട്സപ്പ് കാരണമാകും അതിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കണം സൂക്ഷ്മതയില്ലാതെ ജീവിച്ചാൽ അത് നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്തുമെന്ന് നീ മനസ്സിലാക്കിക്കോ ഇന്ന് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് ഇന്നത്തെ ചെറുപ്പക്കാര് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കാഞ്ഞങ്ങാട്ടുകാരൊരു കുടുംബം വന്ന് ഒരു ബാപ്പയുണ്ട് ഒരു ഹാജി അവരെ രണ്ട് മക്കളുണ്ട് അപ്പൊ ഈ മക്കളുടെ മുടിയുടെ കോലം കണ്ടപ്പോ ഞാൻ പറഞ്ഞു മോനെ ഈ മുടി ഇത് മുസ്ലിമിന് പറ്റിയ കട്ടിങ് അല്ല ഈ ഹെയർ സ്റ്റൈല് ഇത് അള്ളാഹു റസൂല് പൊരുത്തപ്പെടൂല ഈ മുൻവശം ഇങ്ങനെ പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് സൈഡ് ഇങ്ങനെ ചെറുതാക്കിയിട്ടുള്ള ഈ കട്ടിങ് നാളെ തന്നെ പോയിട്ട് നീ ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയുടെ കട്ടിങ് നിങ്ങൾ കർണാടകക്കാരറിയണം ചെറിയ മൂന്നും നാലും വയസ്സുള്ള വളർന്നു വരുന്ന ചെറിയ ആൺകുട്ടികളെ പോലും ഇന്നത്തെ ആധുനിക യുവതികൾ ഇന്നത്തെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്നൊരു കുഴഞ്ഞ കുട്ടിയെ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു കുഴഞ്ഞ കുട്ടി ഒരു നാലു വയസ്സുകാണ് ആ കുട്ടിയെ ആ കുടുംബം കൊണ്ടുവരുമ്പോ ആ കുട്ടിയുടെ ഈ സൈഡ് ഭാഗം നന്നാകെ താഴ്ത്തി ഇവിടെ മുടി പൊക്കിയിട്ടു ഞാൻ അവരോട് പറഞ്ഞു ഇത് ശരിയില്ല ഈ ചെറിയ നടക്കാൻ പോലും അനങ്ങാൻ പറ്റാത്ത ഈ ചെറിയ കുട്ടിയെ എന്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഉപദ്രവിക്കുന്നു അതുകൊണ്ട് നാളെ തന്നെ ശരിയാക്കിക്കോന്ന് പറഞ്ഞു വിട്ടു ഓ മുസ്ലിം ചെറുപ്പക്കാരാ ഞാൻ പറയുന്നു ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കോലം കെട്ടി വന്നാൽ നീ അവനെ പൂർണ്ണമായിട്ട് പിന്തുടരാനും അവനെ അനുകരിക്കാനും അനുഗമിക്കാനും അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഈ ഹെയർ സ്റ്റൈൽ ഈ കട്ടിങ് ഈ പരിഷ്കാര കട്ടിങ് മുൻവശം മുടി കൂട്ടിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ് അത് മുസ്ലിമിന് പറ്റിയ കട്ടിങ് അല്ല അത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല അത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല അല്ലാഹു നിന്നെ ലാനത്ത് ചെയ്യുന്ന കട്ടിങ് നീ സ്റ്റോപ്പ് ചെയ്തോ അല്ല നമ്മളെ നല്ല ഭംഗിയിലല്ലേ പഠിച്ചത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീന ഖുർആൻ പറഞ്ഞു നല്ല ചൊർക്കില് നല്ല ചന്തത്തിൽ അല്ല നമ്മളെ പഠിച്ചിട്ട് പിന്നെ നീ മങ്കന്റെ കോലം കിട്ടണ ഇന്നത്തെ മുസ്ലിം പെണ്ണ് ഈ മാംഗ്ലൂർ സിറ്റിയോടടുത്ത് താമസിക്കുന്ന നിങ്ങൾ മുസ്ലിം സഹോദരിമാരറിയണം നിങ്ങൾ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ എത്ര ഇസ്ലാമുള്ള ഈമാനുള്ള പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകോ ഈമാനുള്ള ഈ സദസ്സിലുൾപ്പെടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ല് ജമാഅത്തുകളുടെ കാരണവന്മാരാണ് നേതാക്കളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ പെങ്ങന്മാർ നിങ്ങളുടെ ഉമ്മമാർ ഈ പറഞ്ഞ രൂപേണ
കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട തമ്മാടിത്ത ശൈലിയിൽ മുസ്ലിം പെണ്ണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവളെ ലഅനത്ത് ചെയ്തിരിക്കുന്നു, അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിരിക്കുന്നു, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തിരിക്കുന്നു. അവൾ താമസിക്കുന്ന സ്ഥലം, ആ കുടുംബം ലഅനത്തിനാൽ പൊതിയപ്പെടും, ശാപത്താൽ പൊതിയപ്പെടും. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് നിന്റെ കുടുംബജീവിതത്തിൽ എവിടുന്ന് സമാധാനം കിട്ടാനാ, എവിടുന്ന് സന്തോഷം കിട്ടാനാ? അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യരുത്. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പിന് ദുരുപയോഗം നടത്തി, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തി, മിസ്കാള് ദുരുപയോഗം നടത്തി, അതേ മെസ്സേജ് ദുരുപയോഗം നടത്തി, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വ്യഭിചാര ജീവിതം വർദ്ധിച്ച ഈ കാലഘട്ടം ഉപ്പാപ്പുറ വളരെ ശക്തമായ നിലക്ക് മുന്നറിയിപ്പ് തരുന്നു. അവസാന കാലഘട്ടം വരുമ്പോൾ വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വരുമെന്ന്. ഈ വ്യഭിചാരം ഒരു ജീവിതത്തിൽ ഉണ്ടായാൽ, അന്യ സ്ത്രീ പുരുഷ സ്നേഹം ഉൾപ്പെടെ ഒരു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാൻ നിലനിൽക്കുന്നില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി, ഒരു പലിശയും വേണ്ട, ഒരു ഇൻട്രസ്റ്റ് ലോൺ വട്ടിയും വേണ്ട, അത് മുസ്ലിമിന് പറ്റൂല, അത് സബ്റുൽ മുബിഖാത്തിലെ വലിയ തെറ്റാണ്. നിങ്ങൾ അയൽവാസികളുമായി പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട. ഭാര്യമാരോട് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴുള്ള ഈ സീരിയലും മറ്റ് സിനിമയും തോന്നിവാസവും കണ്ടിട്ട് നിങ്ങളെ സ്വന്തം ഭർത്താക്കന്മാരോട് കെട്ടിയ ആണുങ്ങളോട് കേർത്ത് സംസാരിക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം വർദ്ധിച്ച കാലഘട്ടമാണ്. സ്വന്തം പുരുഷന്മാരുടെ ആണുങ്ങളുടെ ബാപ്പാനോടും ഉമ്മാനോടും കേർത്ത് സംസാരിക്കുന്ന കാലഘട്ടമാണ് ഇക്കാലഘട്ടം. നിങ്ങളുടെ അമൽ പൊളിയാൻ അത് കാരണമാകും. അത്തരം സ്ത്രീകളിൽ ജനിച്ച കുഞ്ഞുങ്ങളെ, മക്കളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കൂല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അമാർ, ആയുസ് ചുരുങ്ങാൻ മാതാപിതാക്കളുടെ വെറുപ്പ് കാരണമാണെന്ന് ഇമാമിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു സീരിയലും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട, ഒരു ഗാനമേള സർക്കസ് ഡാൻസ് ഉൾപ്പെടെ ഒരു ഹറാമും നിന്റെ മൊബൈലിലും നിന്റെ ചിപ്പുകളിലും നീയുമായിട്ട് ഇടപെടുന്ന നിന്റെ കൽബിന്റെ അകത്തളങ്ങളിൽ വരെ ഒരു ഹറാമിന്റെ വിഷയവും വേണ്ട. എല്ലാം അങ്ങ് മാറ്റിവെച്ചോ. കൽബിൽ നിന്നും മൊബൈലിൽ നിന്നും ഇത്തരം ഹറാമുകൾ മുഴുവനും ഡിലീറ്റ് ചെയ്ത് പകരം അഅമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ കൽബ് നിറക്കണം. അത് ദുനിയാവിൽ ആഖിറത്തിന്റെ വിജയത്തിന്റെ വലിയ കാരണമാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു. റബ്ബേ, ഞങ്ങളെ മുഴുവനും തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കി തരണം. റഹ്മാനെ, റബീഉൽ ആഖിറിന്റെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മുഹീദീൻ മൗലിദ് ഓതാൻ പറ്റുന്നവർ അങ്ങനെ ഓതണം, ഖുതുബിയത്ത് ചെല്ലാൻ പറ്റുന്നവർ അത് ചെല്ലണം, റാത്തീബ് ചെല്ലാൻ പറ്റുന്നവർ അത് ചെല്ലണം. ഇശാ മഅരിബിന്റെ അട, അത് വലിയ ബറക്കത്തുള്ള സമയമാണ്. നിന്റെ മൊബൈലിലെ സ്ക്രീനുകളിൽ നിന്റെ വീടിന്റെ നീ മതിലുകളിൽ, അതാ നീ ഫിറ്റ് ചെയ്ത സ്ക്രീനുകളിൽ ഹറാമുകൾ, തോന്നിവാസികൾ, തമ്മാടികൾ മിന്നിമറിയുന്ന അവസ്ഥ നമ്മുടെ വീടുകളിലും നാമുമായി ഇടപെടുന്ന സ്ഥലങ്ങളിലും ഇല്ലാതെ ഇശാ മഅരിബിന്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സൂറത്തു യാസീൻ ഓതാൻ, സൂറത്തുൽ ബഖറ ഓതാൻ, സജദ ഓതാൻ, സൂറത്തുർ റഹ്മാൻ ഓതാൻ, സൂറത്തുൽ മുൽഖ് ഓതാൻ, അസ്മാഉൽ ബദരീൻ, അസ്മാഉൽ ഹുസ്ന, നഫീസത്തുമാല, മഹാന്മാരെ മൗലിദ്, അതെല്ലാം ധാരാളം ചൊല്ലിക്കോ. അത് ഇപ്പോ കാലത്ത് ഇപ്പോൾ അത് എടുത്തു കളഞ്ഞത് കൊണ്ടാണ്
മാറ്റി വെച്ചത് കൊണ്ടാണ് ഇന്ന് ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് സ്ത്രീകളുടെ ഈ രൂപേണയുള്ള അല്ല പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളോടെയുള്ള ഇറങ്ങിപ്പുറപ്പാട്. ഇത്തരം തമ്മാടിത്തങ്ങൾ നാട്ടിൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ തിന്മ കാരണം, ധിക്കാരം കാരണം കടലിലും കരയിലുമൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ കാല ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഹറാമിൽ നിന്ന് അകന്ന് അല്ലാഹുവിന്റെ ദീനിൽ അഹ്ലു സുന്നയിൽ അടിയുറച്ച് ഒരൊറ്റ വഖ്ത് നിസ്കാരം കളാക്കണ്ട, പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ച് നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു, മൂന്ന് സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസ് ദ്വാരന്ന് പൂർത്തിയാക്കുന്നു. ബായാറ് സ്വലാത്ത് ഈ വരുന്ന 20-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിന് വരണം. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കി തരണം. റഹ്മാനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، صلى الله على محمد وعليه وصلى. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരെ ദുആ കഴിഞ്ഞിട്ട് മാത്രം പോവാ. ഈ സദസ് ഉദ്ദേശം വന്ന ആളുകളെല്ലാം, ആണുങ്ങളെല്ലാം, ആവതുള്ളവരെല്ലാം ഇങ്ങോട്ട് അടുത്ത് കയറി വരാ. സല്ലല്ലാഹു അല മുഹമ്മദ്. محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي، صل عليه وسلم وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലോ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലോ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലോ. എല്ലാവരും ദ്വാരിക്കാൻ വേണ്ടി വരിക. ചെയറെല്ലാം ഇനി എടുത്തേക്കാൻ സമയമുണ്ടല്ലോ. ചെയറെടുത്തേക്കാനൊക്കെ ഇനിയും സമയമുണ്ട്. 12 മണിയാവുന്നേ ഉള്ളൂ. നിങ്ങൾ ബേജാറാകണ്ട, സുബഹി വരെ ടൈമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് പോവാ, ദ്വായപ്പള കിട്ടുള്ളൂ. എല്ലാവരും നല്ല നീയത്തോടെ ഒരു സ്വതക്ക കരുതി വെക്കുക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ സദസ്സിൽ വെച്ച വെള്ളം ഇനി മന്ദിരിപ്പിക്കണ്ട, സദസ്സിൽ വെച്ചാൽ മതി ഇൻഷാ അല്ലാ. വള്ളൂരെ തീർക്കല്ലേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം. حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترى الله. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله،
يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا إي پرشد مجلس نند مهان مار وسيلة ياكي ننلك ويرتي كيغل ني خائبا كاد قبولك نم رحمن ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാന്. കിബറു ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം أحيي قلوبنا بنور معرفتك يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتك نم الله. إيمان ترنم ربه، تقوى ترنم الله، نافيا علمنا وردبكنا الله، ورعيتنا لنرتنا الله، أحرام لنا جنغل رتشبرتنا الله، حرام ما يبند برتي جنغل نشبك الله رب، جنغل عزتنا قوتم برتنا الله، جنغل عيبك الني مركنا مرحمن، عند سواله جنغل جنغل كاولا كترنا الله، الله جنغل شروبتيل بوتي ولرتي يبري يبتا مادا بيدا كل، أستاذ مار مشايخن مار ششن مار، جنغل سنيج صبر سهاي صبر بشرنا നൽകിയവരെ ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ, ഈ മജ്ലിസ് ജൂൺ വരെ ഫുള്ള, ജൂൺ നോമ്പ് വരെ ഓരോ ദിവസവും രണ്ടും മൂന്നും പരിപാടി എഴുതിക്കണം. അപ്പൊ അതിന്റെ ഇടയിലാണ് സൂര്യ തഖാഫി പറഞ്ഞ് എന്ത് തിരക്കുണ്ടെങ്കിലും മറ്റു പരിപാടി ക്യാൻസൽ ചെയ്തിട്ടെങ്കിലും അടിയാർ കണ്ണൂർക്ക് ഡേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ്, അങ്ങനെ സൂര്യ എന്റെ നിർബന്ധം കാരണം ഇന്ന് ഈ ദിവസം വളരെ പെട്ടെന്നാണ് ഞങ്ങൾ യു എയിലുള്ള സമയം, അങ്ങനെയാണ് ഈ ഡേറ്റ് ഇന്ന് നിശ്ചയിച്ച് ഇവിടെ എത്തി. നമ്മുടെ എല്ലാ സ്നേഹികളും, ഈ നാട്ടുകാർ, ഹാജിയന്മാർ, പരിസര നാട്ടുകാർ, വള്ളൂർ, അബ്ബാസക്ക, ഹാരിസ്, കൂളൂർ, അങ്ങനെ തുടങ്ങി എല്ലാ സ്നേഹികളും ഇവിടെ ഉണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ
ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ നടക്കാത്തവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, ആര് നടക്കാത്തവരുണ്ടോ നിന്റെ ഹബീബിനെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ആ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാണ്ട് സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ഗർഭപാത്രത്തിലും വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയുള്ളവര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, ഗർഭപാത്രം ചാറിയവര്, താഴ്ന്നവര്, റബ്ബേ നീ ആഫിയത്താക്കണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരൽ മുറിക്കപ്പെട്ട് വർണ്ണം അത് ആ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ വരെ വിഷമിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. കൈകാൽ കടച്ചു, ലൂരവേദന, പുറം വേദന, കാൽമുട്ട് വേദന, മടമ്പ് വേദന നീ സുഖമാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തും മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ല, വസ്വാസ് സല നീ നീക്കി തരണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികൾ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ല യാത്രക്കാരാണ്,
ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണ അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണ അല്ലാ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ജോലിയിലും ബിസിനസ്സിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ, അയിന് നശിപ്പിക്കണം അല്ലാ, ഷെയ്ത്വാനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ഷെറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് രക്ഷപ്പെടുത്തണം അല്ലാ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, കുടുംബജീവിതത്തിൽ സന്തോഷവും മഹബത്തും നൽകണം റഹ്മാനെ, സൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാനെ, ഹറാമിൻ്റെ സ്നേഹബന്ധങ്ങൾ നീക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ലോകമെമ്പാടും നിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണമല്ലോ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റബ്ബെ. ഈമാൻ സലാമത്തിലാക്കണം അല്ലോ. ഖബറിലെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലോ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലോ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ. ആരും എന്റെ കൈ പിടിച്ച് മുത്താൻ നിൽക്കണ്ട. കയ്യിൽ ഇങ്ങനെ തന്നിട്ട് തൊട്ട് തൊട്ട് പെട്ടെന്ന് പോവാ. ഇവിടുന്ന് വരാ, ഇതിലാരും വരരുത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാഹു. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് അതിലടുത്തല്ലേ, അങ്ങനെ പോട്ടല്ലേ, ഹലോ. 20th
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ശൈഖുന ബായാർ തന്റെ നേതൃത്വം ഉൾപ്പെടെ ബായാർ മുജമ്മൽ നടക്കർ സ്വലാത്ത് മജ്‌ലിസ് ഇതേപ്പെട്ട ഇരിയ താരീഖിൽ നടക്കുന്ന വിശേഷ ശൈഖുന ബായാർ തന്റെ നേതൃത്വം ചൊത്തു അണ്ട് മൗലാന പേരോട് ഉസ്താദിനെ അതിഗംഭീരമായ വഴങ്ങു നടക്കുന്നു കൊണ്ടു പേരോട് ഉസ്താദ് കൂടെ ഇൻഷാല്ലാ നാളെ കളി ബായാർ സ്വലാത്ത് കൊണ്ട് മൗലാന പേരോട് ഉസ്താദ് മൂന്നാമത്തെ കർണാടക മൂന്ന് ജില്ലയിൽ സന്ദേശയാത്ര നടത്തിയിട്ട് ഇന്നലെ കൊടകു ജില്ലയില് സമാപ്തിയായിട്ട് ഖത്തർ ദുബൈയില് പ്രത്യേകിച്ചിട്ട് ബായാർ തങ്ങളുടെ ദ്വാരക്കും കൂടി ദുബൈ ചെന്നിട്ട് അൽഹംദുലില്ലാ ശൈഖുന വ മൗലാന ബായാർ തങ്ങൾ അല്ലാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും.